അടിമാലി ടൗണിൽ പാതയോർത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കി തുടങ്ങി. ദേശീയപാത 185 പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയിരിക്കുന്നത്. പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ദേശീയപാത 185 അടിമാലി മുതൽ പനംകുട്ടി വരെ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തിയിരുന്ന മരങ്ങളും ശിഖരങ്ങളും കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കിയിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ അടിമാലി ടൗണിൽ പാതയോരത്തെ വ്യാപാരശാലകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു നീക്കുന്ന ജോലികൾ തുടങ്ങിയിട്ടുള്ളത്. ദേശീയപാത 185 പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയിട്ടുള്ളത്. അടിമാലി ടൗണിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ ദുരന്തമായ സാഹചര്യമുള്ള മരങ്ങൾ റിമൂവ് ചെയ്യുന്ന നടപടികൾ പഞ്ചായത്ത് NHRD ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ജില്ലകൾ NHRDയുടെ അനുവാദത്തോടെ പഞ്ചായത്ത് വെട്ടിമാറ്റുന്നത്. പലയിടത്തും മരങ്ങളും ശിഖരങ്ങളും ചാഞ്ഞു നിൽക്കുന്നത് വ്യാപാരശാലകൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി. ദേശീയപാത 85 ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷൻ ഭാഗത്തും മൺതിട്ടയ്ക്ക് മുകളിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വഴിയോര വിൽപ്പന ശാലകൾ പ്രവർത്തിക്കുന്നതിന് പുറമെ വാഹനങ്ങളും മറ്റും ആളുകൾ നിർത്തിയിട്ടു പോകുന്ന സ്ഥിതിയുമുണ്ട്. ഈ മഴക്കാലം ആരംഭിച്ച ശേഷം അടിമാലി ടൗണിൽ മാത്രം മരം കടപുഴകി വീണ് 3 അപകടങ്ങളാണ് സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ അടിമാലി.